സിനിമാ മേഖലയിൽ പണ്ട് തിളങ്ങി നിന്നിരുന്ന പിന്നീട് എല്ലാവരാലും അവഗണിക്കപ്പെട്ട എത്രയോ താരങ്ങളുണ്ട് അക്കൂട്ടത്തിലേക്ക് നടന്നു കയറിയ ഒരാൾ തന്നെയായിരുന്നു ടി മാധവൻ അല്ലെങ്കിലും സിനിമയുടെ രാഷ്ട്രീയം അങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നവരോടൊപ്പം നിൽക്കും അവിടെ സ്ഥാനമുണ്ടാകില്ല മലയാള സിനിമയിൽ നാലു പതിറ്റാണ്ടോളം സജീവ സാന്നിധ്യമായി മാറിയ ടി പി മാധവൻ വിട പറയുമ്പോൾ അവസാന നാളുകളിൽ അദ്ദേഹം പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയായിരുന്നു സ്വന്തം മക്കളോ കുടുംബക്കാരോ പോലും കരുണ കാണിക്കാതെ സഹായത്തിനില്ലാതെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തെ ചിത്രങ്ങളും വാർത്തകളും നമ്മൾ ശ്രദ്ധിച്ചതാണ് ചലച്ചിത്ര സംഘടനയായ അമ്മ നൽകുന്ന ഒരു സംഖ്യ കൊണ്ടായിരുന്നു അവസാന നാളുകളിലെ അദ്ദേഹത്തിൻറെ ജീവിതം ഈ സംഘടനയുടെ സ്ഥാപകാംഗവും ആദ്യ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം അറുന്നൂറിലേറെ ചിത്രങ്ങൾ മുപ്പതോളം ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുംബൈയിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ സബ് എഡിറ്ററായിട്ടായിരുന്നു അദ്ദേഹം കരിയർ തുടങ്ങിയത് പിന്നീട് നടൻ മധുവുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ നാടകത്തിലേക്കും അവിടെ നിന്നങ്ങോട്ട് സിനിമയിലേക്കും അഭിനയഭാവങ്ങൾക്ക് സ്വാഭാവികത സമ്മാനിച്ച നടൻ അച്ഛൻ കഥാപാത്രമായും അമ്മാവനായും രാഷ്ട്രീയക്കാരനായുമൊക്കെ അദ്ദേഹത്തെ വായിച്ചെടുക്കുന്നു എല്ലാത്തിനുമപ്പുറം പുലിവാൽ കല്യാണം പോലുള്ള ചിത്രങ്ങളിൽ മണവാളന്റെ അച്ഛനായും അദ്ദേഹം മലയാള മനസ്സുകളിൽ ഇടം നേടി കോമഡി കഥാപാത്രങ്ങളിലും തന്റേതായ മുദ്ര പതിപ്പിച്ച് മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത കഥകളും കഥാപാത്രങ്ങളും നൽകിയ ടി മാധവൻ അയാളിലെ കഥാപാത്രങ്ങളിലൂടെ ഇനിയും പുനരുജ്ജീവിക്കും